നമസ്കാരം. റാഫ്ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. എന്തൊരു ഗോളാണ് നമ്മൾ കണ്ടത്! പാർത്ഥിപ് ഗൊഗോയിയുടെ ഗോൾ ട്രൂലി വേൾഡ് ക്ലാസ് ഗോളാണ്. പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് താരം തൊടുത്തുവിട്ട സൂപ്പർ ഷോട്ട് ചെന്നൈ എഫ് സിയുടെ വലയിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. കൂടാതെ ഒരു തണ്ടർ ബോൾട്ട് ഷോട്ട് നമ്മൾ അഷീർ അക്തറിൽ നിന്നും കാണുകയും ചെയ്തു. അതുപോലെ മികച്ചൊരു നീക്കത്തിനൊടുവിലാണ് ഫൽഗുനി സിംഗിൻ്റെ ഗോൾ പിറക്കുന്നത്. പൊളിച്ചടുക്കിയിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് തന്നെ പറയണം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അവർ ചെന്നൈ എഫ് സിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റിൻ്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ അൽബിയച്ചിനെ മുന്നിൽ നിർത്തി, ഒപ്പം പാർത്ഥിപ് ഗൊഗോയ്, ഫൽഗുനി സിംഗ്, മൻവീർ സിംഗ് തുടങ്ങിയവരെയൊക്കെ മുന്നേറ്റത്തിൽ അണിനിരത്തിക്കൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. മറുഭാഗത്ത് ഷീൽസും ക്രിവിയാരയും ഒക്കെ ചേർന്നുകൊണ്ടാണ് ചെന്നൈ എഫ് സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് 42-ാമത്തെ മിനിറ്റിലാണ് പാർത്ഥിപ് ഗൊഗോയിയുടെ കിടിലോൽ കിടിലൻ ഗോൾ പിറക്കുന്നത്. അങ്ങനെ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിലായിരുന്നു നോർത്ത് ഈസ്റ്റ്. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അവർ ലീഡ് വർദ്ധിപ്പിച്ചു. ഫൽഗുനി സിംഗ് പന്ത് വലയിലേക്ക് എത്തിച്ചു. ഒടുവിൽ കളിയുടെ അവസാനത്തിലാണ് അഷീർ അക്തറിൻ്റെ ഗോൾ പിറക്കുന്നത്. അതിനു മുമ്പ് ഗോൾ കീപ്പർ മിത്രക്ക് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നിരുന്നു. പകരം അങ്കിതാണ് അവരുടെ ഗോൾ കീപ്പറായിട്ട് ചെന്നൈയിൻ്റെ വല ആ നിമിഷങ്ങളിൽ കാത്തത്. എന്തായാലും 3-ാമത്തെ ഗോൾ കൂടി വലയിലേക്ക് അടിച്ച് കയറ്റി. അതൊരു തണ്ടർ ബോൾട്ട് ഷോട്ടായിരുന്നു. അങ്ങനെ അഷീർ അക്തറിൻ്റെ ഒരു ഗോളോടുകൂടി ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തകർപ്പൻ ജയമാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നോർത്ത് ഈസ്റ്റ് വിജയവഴിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പോയ സീസണിൽ വളരെ പരിതാപകരമായ രൂപത്തിൽ കളിച്ച ടീമാണ്, ഇപ്പോഴിതാ വിജയവഴിയിലേക്ക് എത്തുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് വീണ്ടും എത്താം.